മാസ്ക് വെച്ചതില് സന്തോഷിക്കുന്ന വളരെ കുറച്ച് വ്യക്തികളിൽ ഒന്നായിരിക്കും. ജാടയാണോ? അയ്യോ, അങ്ങനെയല്ല. അത് ഒരു സ്വപ്നജീവിയാണോ? ആ, ഓബ്വിയസ്ലി ഐ ആം ഡ്രീമിംഗ്. വൺ ഓഫ് യുവർ നിക്നെയിംസ്? കുക്കു. കുക്കു വീട്ടിൽ വിളിക്കുന്നയാളോ? ആ, ഇപ്പൊ മറന്നു പോണല്ലാരും. ഞങ്ങൾ കൂടുതൽ ക്ലോസ് ആയത് ഈ ലോക്ക്ഡൗൺ ടൈമിലാണ്. അപ്പോഴാണ് എനിക്കും സമയം ഉണ്ടായിരുന്നത്, അവൾക്കും സമയം ഉണ്ടായിരുന്നത്. അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ വാല്യൂ മനസ്സിലാകാൻ പോയായിരുന്നു. ഞാനിതൊരു ഒരു ചാനലിൽ ഷോയിന് വന്നിട്ട് ഷീ വെയിറ്റഡ് ഫോർ മീ അറൌണ്ട് ഫോർ 2-3 hours. എനിക്ക് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യായിരുന്നു, എനിക്ക് വരാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ റിയാലിറ്റി ഷോ ആണെങ്കിലും ഇറ്റ്സ് ആൻ ആക്ടിങ്, അവിടെ പോയിട്ട് നമ്മൾ റിയൽ ആയിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പല ജോലികളും ചെയ്തിട്ടുണ്ട്, പല ജോലികളൊക്കെ പോയി ട്രൈ ചെയ്ത് വന്നതാണ്. പക്ഷെ അവിടെയൊക്കെ എനിക്ക് ഞാൻ ജോലി ചെയ്യാനല്ലോ ദൈവമേ ചെയ്യണം. പക്ഷെ എനിക്ക് അവിടെ ഇങ്ങനെ തോന്നാറില്ല. ഞാൻ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ഒന്നുമല്ല എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ നടക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അട്രാക്റ്റഡ് ആവാറുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു BMW ആണ്. ഓക്കേ, അതിനു മുമ്പ് ഞാൻ പണ്ടൊരു ഒരു പൾസർ ആയിരുന്നു, ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ലോകം മൊത്തം ചുറ്റണേ, എവിടെ പോകണേ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ പെട്രോൾ കഴിയും, ചെരിക്കും, മൂതും, പല കുലുക്കി കുലുക്കിയൊക്കെയാണ് ഇപ്പൊ ഒരു സ്ഥലത്ത് എത്തണേ. ഒരു കേരളത്തിലെ 5 ചീഫ് മിനിസ്റ്റേഴ്സ് പറയാൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി, അച്യുതാനന്ദൻ, പിണറായി വിജയൻ. അപ്പൊ നമ്മുടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതനായ, ഒരുപാടധികം ഇഷ്ടമുള്ള, വളരെ സുന്ദരനും സുമുഖനുമായ ഒരാളാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. We have with us none other than Rahul Ravi. Hey! Hi! Welcome to Indiaglitz. Thank you. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓക്കേ, ഞാൻ നമ്മൾ രാവിലെ തൊട്ട് ഇവിടെ വന്ന് നിൽക്കേണ്ട. അപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ ഇവിടെയൊക്കെ വന്ന് നിന്ന് കറങ്ങണ്ട. അപ്പോൾ കുറേ തവണ ഞാനിങ്ങനെ വന്ന് രാഹുലിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കി, ചിരിക്കാനൊക്കെ നോക്കി, ഞാനും വേറെ അവിടെയുള്ള അച്ഛനും, അങ്ങനെ രണ്ടുമൂന്ന് പേരൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ആരും ഇങ്ങനെ മുഖം തരണ്ട് ഇങ്ങനെ 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 നടക്കണ്ടായിരുന്നു. സോ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ജാടയാണോ ഡീസന്റ് ജെന്റിൽമെൻ? അയ്യോ, അങ്ങനെയല്ല. അത് അത് എൻ്റെ പേഴ്സണാലിറ്റിയുള്ളതായിരിക്കാം. ഞാനല്ലത് കാണുന്നുണ്ട്, പക്ഷേ അത് അങ്ങനെ തന്നെ ഞാൻ പോവും. കാരണം ഞാൻ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് ജാടയെന്ന് എനിക്ക് ഒരിക്കലും പറയില്ല, പക്ഷേ ജാടയുടെ തോന്നാനുള്ള ചാൻസസ് കൂടുതലാണ്. കാണിക്കാൻ ഞാൻ അങ്ങനെയാണ്. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യുന്നതാണല്ലോ. സോ അതുകൊണ്ട് ഇപ്പം ഞാൻ ചിലപ്പോൾ ഇതൊരു ഫസ്റ്റ് ടൈം ഇവിടെ വരികയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പോയേനെ. ഇതിപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യുന്നതാണ്, പല സെറ്റിലാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആണെങ്കിലും. അപ്പം നമ്മൾ നമ്മളായിട്ട് തന്നെ ആയി പോവും. അതായിരിക്കും. അപ്പൊ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ എൻജിനീയർ അല്ലെ? അപ്പം എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു ഹെയർ മാക്സിന്റെ ടെക്നിക് വിന്നർ ആയിരുന്നു. ആൻഡ് അവിടെ നിന്നിട്ട് ദെൻ യു ജോയിൻ സീരിയൽ ആൻഡ് ഫ്രം ദ മൂവി പിന്നെ ഹോസ്റ്റ്, അങ്ങനെ 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 ഒരു ലോങ് അറേ ഓഫ് സീരീസ് ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ഈ ജേർണി? ഹൗ ഡിഡ് യു കം ഇൻ ടു ദസ്? ഈ ഒരു ജേർണിനെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു തോട്ട് പ്രോസസ്സും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് പഠിക്കണം, ഗൾഫിൽ പോകണം, ജോലി ചെയ്യണം, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് എനിക്ക് എന്നിലോട്ട് വന്നിരുന്നിട്ടുള്ള മെസ്സേജസ് പലരിൽ നിന്നും. പക്ഷേ ഇത് എന്താ പറയുക, എഞ്ചിനീയറിംഗ് കുറച്ച് സപ്ലികൾ ഉണ്ടായിരുന്നത് കൊണ്ടും എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ടും, എന്നാൽ പിന്നെ ഇതൊരു ഒരു ട്രൈ പോലെ ചെയ്തതാണ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട്. ഇപ്പം നല്ല ഹെയറോമാക്സാണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് ഇവൻ്റ് ആയിരുന്നു, ബട്ട് അതിലേക്ക് വിന്നറാകാൻ പറ്റിയപ്പോൾ ഓരോ ഭാഗത്തും എനിക്ക് കുറച്ച് മോട്ടിവേഷൻ വന്നുകൊണ്ടിരുന്നു. ഓക്കെ, പിന്നെയാണ് എനിക്കപ്പോൾ ഇതിലോട്ട് ഇൻട്രസ്റ്റ് വന്നത്, ഓക്കെ ഐ ക്യാൻ ഡു ഇറ്റ്. അങ്ങനെയാണ് പിന്നെ സീരിയൽസ് ട്രൈ ചെയ്തത്. സീരിയൽസ് ഭയങ്കര നല്ല, എല്ലാവരും പറയും സീരിയൽസ് മോശമാണ്, അല്ലെങ്കിൽ സിനിമയിൽ എത്തില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അതെന്റെ ഞാൻ എഴുതി വെച്ചിരുന്ന മറ്റൊരു ചോദ്യം അതായിരുന്നു. എല്ലാവരുടെയും ഒരു അപ്രഹെൻഷൻ ആണല്ലോ സീരിയൽ വന്നാൽ നമുക്ക് സിനിമയിൽ എത്തില്ല. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും സീരിയലിൽ നിന്നാണ് എനിക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് ആക്ച്വലി. കാരണം ഈ പറഞ്ഞ പോലെ സീരിയൽ കൊണ്ടാണ് ഡിഫോർഡൻസ് എന്നൊരു ആങ്കർ ആയത്. കാരണം എനിക്ക് തോന്നുന്നില്ല സീരിയൽ അങ്ങനെ എനിക്ക് അറിയില്ല, മേ ബി ആ ടൈമിൽ ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിന്നാണ് പിന്നെ അതിൽ നിന്നാണ് പിന്നെ എനിക്ക് മൂവീസ് വന്നത്, പിന്നെ തമിഴിലോട്ട് പോയി. ഇതൊക്കെ സംഭവിച്ച സീരിയലിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് സീരിയൽ ഒരിക്കലും മോശം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ക്യാപ്പബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോ ഈ ജേണി ഭയങ്കര രസമായിരുന്നു. കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ടിങ് പറ്റാന്ന് ചോദിച്ചു പിന്നെ അത് ചെയ്തു. ആങ്കറിംഗ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ അവിടെ നിന്ന് ഒതുങ്ങി കൂടി മിണ്ടാതിരിക്കുന്ന ഒരുത്തനാണ് പോയിട്ട് ഡിഫോർഡൻസ് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കണേ. അത് വേറെ വഴിയില്ല, ഒച്ചപ്പാട് ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ, അവിടെ മിണ്ടാണ്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മുടെ ഈ ഷെല്ലിൽ നിന്ന് വെളിയിൽ വരാന്ന് പറയില്ല, ബ്രേക്ക് ചെയ്ത് വരുന്നൊരു
അവസ്ഥയായിരുന്നത്. ബട്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ്, ബിക്കോസ് ഞാൻ ഈ ഇവിടുന്ന് കിട്ടുന്ന ഈ റോ എക്സ്പീരിയൻസസ് ആണല്ലോ മോഡലിംഗ്. ഇത് ഇപ്പോൾ നമ്മൾ റിയാലിറ്റി ഷോ ആണെങ്കിലും ഇറ്റ്സ് ആൻ ആക്ടിങ്, അവിടെ പോയിട്ട് നമ്മൾ റിയൽ ആയിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതും റിയാലിറ്റി ഷോയിൽ നമുക്ക് റിയൽ ആയിട്ടിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ആസ് എൻ ആങ്കർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഡാൻസ് പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അടിപൊളി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാതെ നമുക്ക് ഡിപ്ലോമാറ്റിക് ആവണം, ആ കുറച്ച് നമ്മൾ പ്ലസന്റ് ആയിരിക്കണം. ഒരു സിറ്റുവേഷൻ നമ്മൾ ചിലപ്പോൾ കുറച്ച് സ്ട്രെസ്സും കാര്യമുണ്ടെങ്കിൽ നമുക്കൊന്നും കാണിക്കാൻ പറ്റില്ല. സോ നമ്മൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാന്ന് മാത്രം. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ടഫായിരുന്നു, ബിക്കോസ് ഞാനൊരു സംസാര പ്രിയനല്ലായിരുന്നു. പിന്നെ എൻ്റെ ത്രോ, എൻ്റെ വോയിസ് ക്ലാരിറ്റി ഇതൊക്കെ പ്രശ്നമായിരുന്നു. പക്ഷേ മാനേജ്ഡ് ഇറ്റ്. ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അത് അതിന് കിട്ടിയ കോൺഫിഡൻസ് ആണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ചെയ്തല്ലോ, അത് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതും ആക്ച്വലി പേളി മാണി മാതിലും ഒക്കെ ചെയ്തിരുന്ന ഒരു ഷോ ആണ്, അത്രയും കിട്ടലും അല്ലെ ആ ഒരു ഷോ ആണ് നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു പ്രഷറും കൂടെ ഉണ്ടായിരുന്നു. അത് ആദ്യമൊക്കെ എന്റെ തലയിലായിരുന്നത്, പിന്നെ അലീന പഠിക്കൽ വന്നപ്പോഴാണ് പിന്നെ അവളെ തലയിലോട്ടായത്. പിന്നെ അത് കുഴപ്പമില്ലായിരുന്നു, അതുവരെ ഞാൻ തന്നെയായിരുന്നു ഒറ്റപ്പാടും പാടും. പക്ഷെ അതിന് കിട്ടിയൊരു കോൺഫിഡൻസ് ഭയങ്കരമാണ്. അതുകൊണ്ട് നമുക്ക് എന്താ, അത് മാത്രമല്ല പിന്നെ ഞാൻ തമിഴിലോട്ട് പോകുമ്പോഴും കന്നഡ അറിയില്ല, തമിഴ് അറിയില്ല, തെലുഗു അറിയില്ല, പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മളിനി ചെയ്യാത്ത എന്താ ഉള്ളത്, ഇതല്ലതിന്റെ അപ്പുറം ഇതിലുള്ളതാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതും എനിക്ക് ഈസിയാണ്. സോ അതുകൊണ്ട് എനിക്ക് ഈ എന്റെ ഡിഫിക്കൽട്ട് പാത്ത് ക്ലിയർ ആയിപ്പോയി, ഈസി ആയിപ്പോയി എനിക്കെല്ലാം. സോ അതാണ് എനിക്ക് ഇതിന് കിട്ടിയ ഒരു പ്ലസ് പോയിന്റ് ഈ ജേണി. സോ ആക്ച്വലി ഇപ്പം പലരും നമ്മൾ സംസാരിക്കുന്ന പല സെലിബ്രിറ്റീസും അവർക്ക് കുഞ്ഞിലെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, ഞാൻ ഇന്നതാണ് ഈ സെലിബ്രിറ്റി ആകും എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ അവരുടെ ഫ്രണ്ട്സും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും, ഓക്കെ ഹി ഈസ് ഗോയിങ് ടു ബി സെലിബ്രിറ്റി ഓർ ഷീ ഈസ് ഗോയിങ് ടു ബി സെലിബ്രിറ്റി എന്നുള്ള സാധനം. ബട്ട് ഇൻ യുവർ പ്രോസസ് അത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതിരുന്ന ഒരു സാധനമാണ്, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ് ലൈക്ക് ദാറ്റ്. അപ്പോൾ വൺസ് യു ആർ എ സെലിബ്രിറ്റി, ഇപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ആൾക്കാർ വരുന്നുണ്ടാവും, തിരിച്ചറിയുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പ്രൈവസി ബ്രേക്ക് ചെയ്യുന്നുണ്ടാവും. ഹൗ ഡു ദേ റെസ്പോണ്ട് ടു ഇറ്റ്? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എന്നറിയാവുന്ന ഒന്ന് രണ്ട് ഫ്രണ്ട്സ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അതായത് ജനറൽ ഒബ്വിയസ്ലി ഞാൻ കോളേജിലുള്ള ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് ഇവനെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള ഒപ്പീനിയൻ തന്നെ ആയിരിക്കുള്ളൂ. ഇവനെ പെട്ടെന്ന് ഇവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, കാരണം നമ്മൾ ഒരു കാര്യം ആയിരിക്കും ചെയ്യാറില്ല, നമുക്കൊന്നും അറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഇപ്പൊ എന്നെ പറ്റിയിട്ട് രാഹുൽ ഇവിടെ തിരിഞ്ഞ് ചിന്തിക്കുകയാണെങ്കിൽ അവർ സർപ്രൈസ് ആവുള്ളൂ. ഒരിക്കലും അവനും ഇവിടെ എത്തുമെന്ന് എനിക്ക് അറിയായിരുന്നു, ഒരു ആളും പറയില്ല. നമ്മളെ കൂടെ ഒന്നും പറ്റില്ല എന്നേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് അത് അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷേ ഈ ഫ്രണ്ട്സ് മോട്ടിവേറ്റിംഗ് കുറച്ച് പേര് ഈ സിനിമയോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു എനിക്കില്ലെങ്കിലും. അപ്പോൾ അവർ പറയും ഇങ്ങനെ, ഓക്കെ നീ ഇത് ട്രൈ ചെയ്ത് നോക്ക് എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്യാപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്തതാണ്, നന്നായി. അതുകൊണ്ട് പറ്റില്ലല്ലോ. അതിപ്പോ അത് ഈ പറഞ്ഞ പോലെ ഈ സിനിമയും അതൊക്കെ റിലേറ്റഡ് ആണ് അങ്ങനെ. കാരണം നമ്മള് കളിച്ച് നടക്കും, കളിച്ചിടക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതില്ലാണ്ട് ഇത്രയും പ്രശ്നമില്ല എന്നൊക്കെ ചിന്തിക്കും. പിന്നെ ഇരുന്ന് എഴുതിയെടുത്തേ പറ്റുള്ളൂ, എഴുതിയെടുത്തു. ആക്ച്വലി ഇപ്പം ഈ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് വന്നൊരു ലൈഫാണെന്ന് പറഞ്ഞല്ലോ, ഇതിന് വാട്ട് ഈസ് ദ തിങ് ദാറ്റ് ആക്ച്വലി യു ലൈക്ക് ദ മോസ്റ്റ്? അതായത് ഇപ്പൊ യു ആർ എ സെലിബ്രിറ്റി നൗ, യു ആർ പെർഫോമിങ് ഡിഫറെന്റ് റോൾസ്, ചലഞ്ചിങ് ആയ നമ്മളെ ലൈഫിൽ കൂടെ പോയിട്ടില്ലാത്ത പല സിറ്റുവേഷൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതാവാം, അതാണോ ആൾക്കാർ വരുമ്പോൾ ആൾക്കാർ കാണുന്നു, ആൾക്കാർ സ്നേഹം അറിയുന്നു, പിന്നെ എല്ലാവരുടെയും മുകളിൽ നമ്മുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, അങ്ങനെ വാട്ട് വിച്ച് ഫ്ലേവർ ഡു യു ലൈക്ക് ദ മോസ്റ്റ് അബൌട്ട് ദ കറന്റ് ലൈഫ് ദാറ്റ് യു ആർ ഹാവിങ്? എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു സമാധാനമാണ് സത്യത്തിൽ. ബിക്കോസ് ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്കതൊരു ജോലി എന്ന് തോന്നാറില്ല. ഞാൻ പല ജോലികളും ചെയ്തിട്ടുണ്ട്, പല ജോലികളൊക്കെ പോയി ട്രൈ ചെയ്ത് വന്നതാണ്. പക്ഷെ അവിടെയൊക്കെ എനിക്ക് ഞാൻ ജോലി ചെയ്യാനല്ലോ ദൈവമേ നിന്ന് ചെയ്യണം. പക്ഷെ എനിക്ക് ഇവിടെ ഇങ്ങനെ തോന്നാറില്ല, ഒരു പക്ഷേ ഇതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഇതിനോട് ഇതൊരു ജോലിയായിട്ട് തോന്നുന്നവർക്ക് ഇത് ടഫായിരിക്കാം. പക്ഷെ എനിക്കിത് ടഫായിട്ട് തോന്നുന്നു, എനിക്ക് പിന്നെ ടഫായിട്ടുള്ള ആങ്കറിംഗ് ആണ്. പക്ഷെ അതും ഒരു ഫ്ലോയിൽ വന്നപ്പോൾ കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് അതാണ് എനിക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ. ഇവിടെ എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റും, വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല. എനിക്ക് ഫെയിമോ അതൊന്നും എനിക്ക് ആക്ച്വലി എന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഒളിച്ചൊടി പോകത്തുള്ളൂ. ഇപ്പൊ മാസ്ക് കൊണ്ട് വളരെ സൗകര്യമാണ് നടന്നത്, മേ ബി അങ്ങനെ ആയിരിക്കാം. അതിന്റെ പേഴ്സണാലിറ്റി ഉള്ളതാണ്. ഞാൻ എവിടെ പോകുമ്പോൾ എനിക്ക് മാസ്ക് ഉള്ളത് വളരെ നല്ലതാണ്. മാസ്ക് വെച്ചതിൽ സന്തോഷിക്കുന്ന വളരെ കുറച്ച് വ്യക്തികളുണ്ടായിരിക്കും. എനിക്ക് ഇഷ്ടമല്ലാണ്ടല്ല, ഇപ്പൊ ആരിൽ സംസാരം ഞാൻ സംസാരിക്കും, പക്ഷെ എനിക്ക് എന്റെ പ്രൈവസി ഉള്ളത് ഇഷ്ടമാണ്. സോ ആ ഫെയിം ഒന്നുമല്ല, എനിക്ക് ഇത് ചെയ്യുന്ന വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു സമാധാനവും ഇൻട്രസ്റ്റുമാണ് എനിക്ക് പ്ലസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഞാനൊരു ചെറിയ ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഐ തിങ്ക് യു ആർ പാസ്റ്റ് 30 നൗ.
ഓക്കെ, സോ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഏജ് സോ ഫാർ? ഇതുവരെ ഉള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രായം, ഇപ്പം ഇന്ന പ്രായം തൊട്ട് ഇന്ന പ്രായം ഏറ്റവും ഇഷ്ടമുള്ളതാണ്, അങ്ങനെ ഡ്യൂറേഷൻ ഓർ ഏജ്, എ സ്പെസിഫിക് ഏജ് ഇഫ് ഐ ആസ്ക് യു? ഐ തിങ്ക് മേബി ഞാൻ സിനിമയിൽ വന്ന സമയം തന്നെയായിരിക്കും, ഐ തിങ്ക് ഒരു 26-27 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഈ പലപ്പോഴും നമ്മൾ ഓർമ്മകൾ എന്ന് പറയുന്നത് ചില സാധനങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. നമുക്ക് ആ ഓർമ്മ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരം മണോ, അല്ലെങ്കിൽ ചില നമ്മൾ അന്ന് യൂസ് ചെയ്ത ഒരു പെർഫ്യൂമിന്റെ മണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് അറ്റാച്ച്മെന്റ് തോന്നില്ല. അപ്പൊ ഇപ്പൊ ആ ഒരു കാലഘട്ടത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ വാട്ട് ഇസ് ദ തിങ് ദാറ്റ് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സാധനം എന്താണ്? ഞാൻ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ നടക്കുന്നു മാത്രമേ ഉള്ളൂ, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അട്രാക്റ്റഡ് ആവാറുണ്ടായിരുന്നില്ല. വൺ ഓഫ് യുവർ നിക്നെയിംസ്? കുക്കു. കുക്കു വീട്ടിൽ വിളിക്കുന്നതാണോ? ആ ഇപ്പൊ മറന്നു പോണല്ലാരും. ഓക്കെ, അപ്പൊ മിസ്റ്റർ രാഹുൽ രവി ഈസ് നോൺ എസ് കുക്കു. അപ്പൊ വെറുതെ വീട്ടുകാരെ ഇട്ടുന്ന പേരാണോ? സ്വഭാവ സവിശേഷത കാരണം കിട്ടിയ ഒരൊറ്റ പേരെന്താണ്? സ്വഭാവ സവിശേഷതയോ? അത് എന്താണ്? അങ്ങനെ സൈലന്റ് കില്ലർ എന്ന് പറയാറുണ്ടായിരുന്നു പലരും. ഇപ്പൊ ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുമ്പോ ആരും ഒന്നും കൊണ്ടൊന്നും പറ്റില്ലെന്ന് വിചാരിക്കും, പക്ഷെ ഞാൻ ഇതിൽ ചെയ്യുമ്പോ ഒക്കെ ചെയ്യുന്നുണ്ട് വിചാരിക്കും. സോ ആ ഒരു പേര് എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു എനിക്ക്. സൈലന്റ് കില്ലർ. ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പൾസീവ് ബൈ എന്താ, ഇങ്ങനെ പെട്ടെന്ന് തോന്നിയിട്ട് സാധനം വാങ്ങിച്ചു? ഡ്രസ്സസ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഒരുപാട് ഡ്രസ്സസിന് വേണ്ടിട്ട് വാങ്ങിക്കുന്ന ഒരാളാണ്. ആ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമാണ്, കാർസ് എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, അത് ഞാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും, ഡ്രസ്സും കാറും. ഓക്കെ, സോ ഇപ്പോഴുള്ള കാർ ഏതാണ്? ഇപ്പോ ഒരു BMW ആണ്. ഓക്കെ, അതിനു മുമ്പ്? അതിനു മുമ്പ് ഞാൻ അത്രയും നോർമൽ കാർസ് ആയിരുന്നു. ജസ്റ്റ് ഐ ആം ആസ്കിങ് കാര്യം, ഒരുപാട് പേര് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ പലർക്കും ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് എന്റെ അനിയൻ സിനിമാ മോഹിയാണ്, അവൻ ഒന്ന് രണ്ട് സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അവൻ ഇങ്ങനെ ഇങ്ങനെ എന്റെ അടുത്തേക്ക് പറയും, ചേച്ചി നമ്മളിപ്പോ ഈ കാറിൽ കുറച്ചാലും കഴിഞ്ഞ് നമ്മള് BMW ബെൻസിലാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പലർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും, നൗ ദാറ്റ് യു ആർ ഓണിങ് എ BMW. സോ ഫ്രം വെയർ ഡിഡ് യു കം ടു BMW, ഇഫ് ദാറ്റ് യു ക്യാൻ ടെൽ, ഇറ്റ് വിൽ ബി നൈസ്. ഇല്ല, അത് ഫ്രം ദി സ്ക്രാച്ച് ഒബ്വിയസ്ലി, ബിക്കോസ് എനിക്ക് BM ഞാൻ പണ്ടൊരു ഒരു പൾസർ ആയതുകൊണ്ട് ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ലോകം മൊത്തം ചുറ്റണേ, എവിടെ പോകണേ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ പെട്രോൾ കഴിയും, ചെരിക്കും, മൂതും, പല കുലുക്കി കുലുക്കിയൊക്കെയാണ് ഇപ്പൊ ഒരു സ്ഥലത്ത് എത്തണേ. അപ്പൊ അതിൽ നിന്ന് മാറി ഓക്കെ, ഒരു BMW ഒക്കെ മേടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് ഗുഡ്. എന്താ പറയാ, പക്ഷെ എന്നാലും അവിടെ അത് ഞാൻ പറഞ്ഞു, നമുക്കപ്പോ അതിന്റെ എല്ലാത്തിനും വാല്യൂ അറിയാൻ പറ്റും. ഇറ്റ്സ് നോട്ട് ഞാൻ പറയും, ഇപ്പൊ എനിക്കൊരു ഭയങ്കര സക്സസ്ഫുൾ സക്സസ് വന്നാൽ തന്നെ ഐ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്, അത് തലയിലേക്ക് കയറ്റാതിരിക്കാൻ. നമുക്കറിയാം നമ്മൾ എവിടെ നിന്നാ വന്നേ, ഇത് എന്താണ്, ഇത് ഇത്ര നമ്മളിൽ ഉണ്ടാവും, ഇത് നമ്മൾ ടേക്ക് കെയർ ചെയ്ത് നമ്മളിത് പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോ, ബിക്കോസ് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള കരിയറിൽ. ഈ നമ്മള് അത്യാവശ്യം നന്നായി വരുമ്പോ ഏറ്റവും സന്തോഷിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ചെറിയ കാര്യങ്ങൾ, നീ ഇപ്പൊ വലിയ ആളായല്ലോ, നീ നമ്മളൊന്നും പറയാണ്ട് ഇതായി എന്നൊക്കെ ആയിക്കാണോ അല്ലേ, എന്നൊക്കെ ഡയലോഗ് കിട്ടാറുണ്ടോ? ഇല്ല, അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ടും ഇപ്പോഴും ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും വീട്ടിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരുത്തനല്ല. ഓക്കെ, അച്ഛനമ്മ ഇങ്ങോട്ട് വിളിക്കുമ്പോ സംസാരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ സർപ്രൈസിലി ഞാൻ മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു ചെറുപ്പം തൊട്ടേ, ബിക്കോസ് ഞാൻ ഭയങ്കര ലൈക്ക് എൻ്റെ ഇൻകം സോഴ്സസ് ഞാൻ തന്നെ കണ്ടുപിടിച്ച് പോവായിരുന്നു ഞാൻ ചെയ്യാറുള്ളത്. സോ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു വീട്ടിൽ മൊത്തത്തിൽ. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ രാഹുൽ ഭയങ്കരമായിട്ട് മാറി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ മുമ്പ് ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ, അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. ഒരു ഹിഡൻ ടാലന്റ് ചോദിച്ചാൽ എന്തായിരിക്കും? അല്ല, ഞാനിപ്പോ ഞാൻ ഡിഫോ ഡാൻസ് ചെയ്തോണ്ടേ ഹിഡൻ ടാലന്റ് ഒന്നും ഇല്ല, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ അവിടെ. ഏറ്റവും ഇത്രയും നാള് ചെയ്തിട്ടുള്ള മോഡലിംഗ് ആയിരുന്നു ചെയ്തിട്ടുണ്ട്, മൂവീസ് ചെയ്തു, സീരിയൽസ് ചെയ്തു, യു ആർ ആൻ ഇൻഫ്ലുവൻസർ. ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ആങ്കറിംഗ് ആണോ? ഹാ, ആങ്കറിംഗ് ആണ്. അത് അതങ്ങനെ, അത് മേ ബി അതിനോട് എന്താ പറയാ, ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കും അത്. പക്ഷേ എനിക്ക് അത് നല്ല മോശമാണെന്നല്ല, ബട്ട് എനിക്ക് കുറച്ച് ടഫ് ആയിരുന്നു, ബിക്കോസ് എന്റെ ഷെഡ്യൂൾ ഭയങ്കര ടൈറ്റ് ആയിരുന്നു അന്ന്. ബിക്കോസ് ഞാൻ അവിടെ നിന്ന് മൂന്ന് ദിവസം ഇവിടെ നിന്ന് ഇത് ബാക്ക് ചെയ്ത് അങ്ങോട്ട് പോകുന്നു പോകും, ചിലപ്പോൾ ഉറക്കം ഉണ്ടാവില്ല, ചെയ്യുമ്പോൾ നിൽക്കുമ്പോഴാണ് എന്താ പറയേണ്ടതെന്ന് അറിയാം, കിളി പോയിട്ടൊക്കെ നിൽക്കുക ഞാൻ നിൽക്കിട്ട് ആഹാരം എന്താണെന്ന് കയറിയുണ്ട്. അപ്പോൾ അതൊരു അതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ള ആങ്കർ ചെയ്യുന്ന ചിലപ്പോൾ അവർക്ക് ഫ്രീ ടൈം ഉണ്ടായിരിക്കാം, സോ അവർക്ക് അവർ പ്രിപ്പയർഡ് ആയിരിക്കും എന്ന സാധനം ചെയ്യാൻ വേണ്ടി. ഞാൻ ഒരു പ്രിപ്പറേഷൻ ടഫ്, പക്ഷെ അത് അതിനുശേഷം എനിക്കറിയാം ആ സിമ്പിൾ ഓക്കെ. So that was like a before and after for you, right? In your life, I guess. ഒരു സ്വപ്നജീവിയാണോ? ആ, obviously I'm a dreamer. കാരണം പലപ്പോഴും ഇപ്പൊ സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ വേറെ എന്തൊക്കെയാ വെച്ച് നടക്കുമായിരുന്നു, അതായിരുന്നു. അപ്പൊ ആ ഒരു ഇവിടെ ഒരു റിയാലിറ്റി നടക്കുന്നുണ്ട്, and I think you are living in your world. അങ്ങനെയാണ്.
എനിക്ക് ഹൗ ഈസ് ദാറ്റ് വേൾഡ് ഇൻ യുവർ ഹെഡ് ലുക്ക് ലൈക്ക്? ഐ ലൈക്ക് മൈ ഓൺ കമ്പനി. ഞാൻ കൂടുതൽ സമയം ഒറ്റയ്ക്ക് ആയിരിക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കമ്പനി ഇഷ്ടമാണ്. സോ അതാവുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും, ചിലപ്പോൾ ഡ്രീം ചെയ്യും. ബട്ട് ദാറ്റ് ഡസൻ്റ് മീൻസ് എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നത് ഇഷ്ടമാണ്. എനിക്ക് പോവാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കംഫർട്ടബിൾ കുറച്ച് വളരെ റെയർ ഫ്രണ്ട്സ് എനിക്കുള്ളൂ. യു ലൈക്ക് സ്പെൻഡിങ് ടൈം വിത്ത് യു? ആ അത് അങ്ങനെ ആയാണ്, അങ്ങനെ ആയി പോയത്. ഒരു കേരളത്തിലെ അഞ്ച് ചീഫ് മിനിസ്റ്റേഴ്സ് പറയാൻ പറഞ്ഞത്? ഉമ്മൻചാണ്ടി, അച്യുതാനന്ദൻ, പിണറായി വിജയൻ. ഇനിയും ജി കെയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ ആരൊക്കെയായിരുന്നു? ഇല്ല, അതിന് മുമ്പത്തെ കാലഘട്ടം ഞാൻ മറന്നുപോയി. അത് പറ്റില്ല, നമ്മൾ കുഞ്ഞിലായിരുന്ന സമയത്ത് വളരെ കിടലൊരു ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞൊരു വളരെ നമുക്ക് കാണുമ്പോൾ തന്നെ സന്തോഷം തരുന്ന ഒരു ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു. ചിരിയൊക്കെ ആയിട്ടുള്ള ഒരാൾ, ഏറ്റവും കൂടുതൽ ലൈറ്റായിട്ട് പൊളിറ്റിക്സ് ഹാൻഡിൽ ചെയ്യാന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരാൾ. പിന്നീട് ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിന് ഇമ്പേഴ്സണേറ്റ് ചെയ്ത് കാണിക്കുമായിരുന്നു. ഒരു സി എം ആണെങ്കിൽ ഇദ്ദേഹം ആയിരിക്കും കാണിക്കുന്നത്. ഭയങ്കര കുഴപ്പിക്കുന്ന ചോദ്യമല്ലേ, എനിക്കറിയാൻ പാടില്ല. ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്? അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ നമ്മള് ഡിസ്ട്രിക്റ്റ് അല്ല, ഞാൻ വെറുതെ ഹൃദയ സിനിമയിൽ ചെയ്ത സാധനം ഒന്ന് ചോദിച്ചു നോക്കിയതാ. യൂഷ്വലി ഡിസ്ട്രിക്ട് എന്റെ അടുത്ത് ഇതേ ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 28 എന്ന് പറഞ്ഞിട്ടിരുന്നു. നമ്മള് നമ്പർ പറയുമ്പോൾ അറിയാവുന്ന നമ്പർ പറയുന്നുള്ളൂ. അല്ല, അതല്ല, ഇന്ത്യയിലെ ഡിസ്ട്രിക്ട്, ഇന്ത്യയിലെ സ്റ്റേറ്റ് അല്ലേ ശരിക്കും നമ്മൾ ചോദിക്കലല്ല. ഓ അങ്ങനെ, അതവിടെ ഇപ്പോഴും കത്തിയില്ലല്ലേ. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സ്റ്റേറ്റിലും ഡിസ്ട്രിക്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇന്ത്യയിലും ഡിസ്ട്രിക്ട് അങ്ങനെ തന്നെയാണോ കൗണ്ട് ചെയ്തത് നോക്കിയത്? അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ അടുത്ത് വെച്ചപ്പോ ഞാൻ വളരെ ഇമ്പ്രസ്ഡ്. എന്താ ഇത്ര വലിയ കാര്യം? ലാസ്റ്റ് ഗൂഗിൾ സെർച്ച് എന്തായിരുന്നു? ഇപ്പൊ ഇങ്ങോട്ട് വരാനായിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്തത്. ആക്ച്വലി ഗൂഗിളും പാത്ത് ഡയറക്ഷൻ. ഓക്കേ, അനുമുമ്പത്തെ മേ ബി എന്തെങ്കിലും നോളജ് ഗ്യാതറിങ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യാറുണ്ട്. ഐ തിങ്ക് മേ ബി കൂടുതൽ ഞാൻ കാർസിനെ പറ്റി റിസർച്ച് ചെയ്യുന്നത് ഗൂഗിളായിരിക്കും. അപ്ഡേഷൻ ഇപ്പോൾ വാറിനെ പോയി കൊണ്ടിരിക്കുകയാണല്ലോ, അതിനെ പറ്റി റിസർച്ച് ചെയ്യാറുണ്ട്. പീസിനെ ഡിസ്റ്റർബ് ചെയ്യും. നമ്മൾ ഓരോ വീഡിയോസും മറ്റും കാണുമ്പോൾ ഫീൽ ബാഡ്, ഒരു അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് തോന്നും. വി ആർ ഹെൽപ്ലെസ്, വി വാട്ട് വി കൻ ഡു. പക്ഷേ എത്രത്തോളം അത് ശരിയായിരുന്നു, കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പേര് അവിടെ ഉണ്ടല്ലോ. ഇറ്റ്സ് ടഫ്, അവരുടെ ഒരു സിറ്റുവേഷൻ ടഫാണ്, അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കമ്മിങ് ടു ദ ഫാമിലീസ് ആൻഡ് അച്ഛനും അമ്മയൊക്കെ പറ്റി സംസാരിച്ചു. വി ഡിഡ്ന്റ് ടോക്ക് അബൌട്ട് ദ മെയിൻ പേഴ്സൺ ഇൻ യുവർ ലൈഫ്, ലവ് മാരേജ് ആണ്. എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് ഇറ്റ് ഓൾ ഹാപ്പൻ? ഇറ്റ്സ് ഹാപ്പൻ വിത്ത് ദ ഫ്ലോ. കാരണം ഞങ്ങൾ കൂടുതൽ ക്ലോസ് ആയത് ഈ ലോക്ക്ഡൗൺ ടൈമിലാണ്. അപ്പോഴാണ് എനിക്കും സമയം ഉണ്ടായിരുന്നത്, അവൾക്കും സമയം ഉണ്ടായിരുന്നത്. സോ ആ സമയത്ത് നല്ലൊരു സപ്പോർട്ടായിരുന്നു എനിക്ക് അവൾ. അതിനും ഒരു പക്ഷേ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ വാല്യൂ മനസ്സിലാകാൻ പോയായിരുന്നു. ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങൾ മാരീഡ് ആയില്ലേ? ആ ആഫ്റ്റർ ലോക്ക്ഡൗൺ മാരീഡ് ആയിരുന്നു. ആ ഓക്കെ. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് എന്താ പറയുക, എനിക്ക് നല്ലൊരു കമ്പാനിയൻ ആയിട്ട് ലക്ഷ്മി മാറി. സോ അങ്ങനെയാണ് ജസ്റ്റ് ഹാപ്പൻഡ്. അപ്പോൾ തന്നെ ആക്ച്വലി ഞങ്ങൾ കുറച്ചൊക്കെ രണ്ട് കല്യാണം കഴിക്കാനായിരുന്നു പരിപാടി. പിന്നെ വീട്ടുകാരൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് അവർ വെച്ചുകൊണ്ടിരിക്കില്ലല്ലോ, എന്നാൽ പിന്നെ നടത്തിയേക്കാന്ന് വിചാരിച്ചു. അധികം വൈകിപ്പിക്കേണ്ടാണ്. It's going good. അപ്പോൾ ഒരു പബ്ലിക് പ്രപ്പോസൽ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആര്? സൺ ടി വിയിലെ റൗഡി മീ. അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെ ഓൺ യുവർ നീസ്, അതൊക്കെ സാധനം നമ്മൾ പുറം രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ള സംഭവം അല്ലേ? ഏത്? ഈ ഇങ്ങനെ നമ്മൾ മുട്ടുകളിൽ കുത്തി നിന്ന് പ്രപ്പോസ് ചെയ്യുന്ന സംഭവമൊക്കെ? അല്ല, അതവരൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അവർ. അതിപ്പോൾ ചിലപ്പോൾ നമ്മുടെ കോർട്ടിസ്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്യാൻ പറയും. പക്ഷെ ആ ഷോ ആക്ച്വലി റിയൽ ലൈഫിലുള്ള പേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. സോ എന്നോട് എന്തോ പറയാൻ പറഞ്ഞു, ഞാൻ പിന്നെ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവർ കോണ്ടന്റ് എന്താ വേണ്ടെന്ന് ചോദിക്കും. You said that it's not stressful because you enjoy the work. But still, നമുക്ക് ഫാമിലി ലൈഫും ഇതെല്ലാം കൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ചില നേരങ്ങളിൽ ഒരു സ്ട്രെസ്. കാര്യം ഇടയ്ക്ക് പറയും നമ്മൾ ഉറക്കമില്ലാണ്ട് യാത്ര ചെയ്യേണ്ട. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് നോ പ്രോബ്ലം. പക്ഷെ ഒരു നമുക്കൊരു പാർട്ട്ണർ ഉണ്ടാകുമ്പോൾ ഇറ്റ്സ് ടഫ്. ആക്ച്വലി ആ സിറ്റുവേഷൻ അവൾക്ക് മനസ്സിലാവണം. ഐ തിങ്ക് ലക്ഷ്മി ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്. കുറച്ച് ഫ്രിക്ഷൻസ് ഉണ്ടായിരിക്കും ഒബ്വിയസ്ലി, ബട്ട് അത് ഹൗ ഡു യു സോർട്ട് ഇറ്റ് ഔട്ട്? അതെ, അവൾക്കിനെ കാണാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ സി ഇപ്പം ഞാനിപ്പോൾ
ഇപ്പൊ എന്റെ ബിസി ഷെഡ്യൂൾ ആണെങ്കിൽ ഇപ്പൊ ഞാൻ വർക്ക്ഔട്ടും ഇതും ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ഷീ സീയിങ് ഇരുന്നോ. സോ അത് കാണുമ്പോ തന്നെ അവൾക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും കുറച്ച് അവരുടേതായിട്ടുള്ള കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. ഇറ്റ്സ് നാച്ചുറൽ ഓൺലി. പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാകുക അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ തോട്ട് പ്രോസസ്സ് ഒരു ലോങ് ലാസ്റ്റിംഗ് തോട്ട് പ്രോസസ്സ് ആയിരിക്കില്ല. ബ്രേക്ക് ആ അത് ഓട്ടോമാറ്റിക്കലി അത് മാറിക്കോളും. Which is most romantic experience you have had with ഏതെങ്കിലും യാത്രയാണോ or ഏതെങ്കിലും ഒരു മൊമെന്റ് ആണോ when you felt entirely blessed to be having this partner? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കഴിച്ചത് ആ ഒരു മൊമെന്റ് ഏതായിരുന്നു അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഐ തിങ്ക് വൺ ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ ഞാനൊരു ഷോക്ക് വന്നപ്പോൾ ഞാൻ അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഫോർ എക്സാമ്പിൾ ഞാൻ ഭയങ്കര ബുദ്ധി ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിതൊരു ഒരു ചാനലിൽ ഷോയിന് വന്നിട്ട് ഷീ വെയിറ്റഡ് ഫോർ മീ അറൌണ്ട് ഫോർ 2-3 hours എനിക്ക് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്ക് വരാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ എടുക്കുന്നൊരു എഫേർട്ട് കാണുമ്പോൾ ഓക്കെ അവൾക്കും ഇത് വേണം, ഇപ്പോൾ ഞാൻ പോവാണെന്നുണ്ട് പോകാൻ പറ്റുമല്ലോ. പക്ഷെ പോയില്ല, അവൾ വെയിറ്റ് ചെയ്തു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഷീ വെയിറ്റഡ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് എഫേർട്സ് കാണുമ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നടക്കാറില്ല. അപ്പൊ എന്തായാലും ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകാൻ പറ്റട്ടെ. ആൻഡ് ഫൈനലി യുവർ മൂവീസ് അബൌട്ട് ടു ബി റിലീസ്. നമ്മൾ കുറച്ച് നാളായിട്ട് യു ആർ വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി ടു ബി റിലീസ്. നല്ലൊരു നല്ലൊരു ക്യാരക്ടർ. വാട്സ് യുവർ എക്സ്പെക്ടേഷൻസ് ഫോർ കൈപ്പക്ക? കൈപ്പക്ക പാട്ടുകളൊക്കെ ഇറങ്ങി നല്ല കുറച്ച് ഇപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം നമ്മൾ റിലീസ് ചെയ്യുന്നത്. ആക്ച്വലി കൈപ്പക്ക ഞാൻ ഒന്നിലും എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാത്ത ഒരുത്തരാണ്. പക്ഷേ കൈപ്പക്ക നല്ലതായിരിക്കും, ഒരിക്കലും മോശമാവില്ല എന്നുള്ള ഉറപ്പുണ്ട്. കാരണം അതിൻ്റെ ഒരു ക്യാരക്ടറും അതിൽ ഒരുപാട് ഒരുപാട് കോണ്ടന്റ് ഉണ്ട് ആ സിനിമയിൽ. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ സിനിമകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കോണ്ടന്റ് ആയിരിക്കും, ചെറിയൊരു വിഷയത്തെ വലിച്ചു നീട്ടിയിട്ട് നടക്കുന്നത്. പക്ഷെ അത് നന്നായിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്യും. പക്ഷെ ഇതങ്ങനെ ഇതിൽ ഒരുപാട് കോണ്ടന്റ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അത് നമ്മൾ 2 hours പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. സോ അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഒരു ബോറിങ് ആവാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ഇങ്ങനെ വേരിയേഷൻസ് നടന്നുകൊണ്ടിരിക്കും. ഇതിലിപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സൂര്യ എന്നാണ്. അപ്പോൾ സൂര്യ എന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫിലുള്ളതാണ്. ലൈക്ക് ഇപ്പോൾ എൻ്റെ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്കൊരു ഇറസ്പോൺസിബിൾ ടൈം ഉണ്ടാവും, റെസ്പോൺസിബിൾ ഉള്ള ടൈം ഉണ്ടാവും. ഒരു ടൈമിൽ നമുക്ക് പഠിക്കുന്ന കാര്യത്തിനോട് വില ഉണ്ടാവില്ല, പൈസയോട് വില ഉണ്ടാവില്ല, ആൾക്കാരോട് വില ഉണ്ടാവില്ല, ദേഷ്യം ഉണ്ടായിരിക്കും. ബട്ട് ഒരു ആൺകുട്ടിയുടെ ലൈഫിൽ സ്വാഭാവികമായിട്ടും റെസ്പോൺസിബിലിറ്റി എടുത്തേ പറ്റുള്ളൂ. കാരണം അവനാണുള്ള ഫാമിലി ടേക്ക് കെയർ ചെയ്യേണ്ടത്. സോ എല്ലാവരുടെ ലൈഫിലും സൂര്യ ഉണ്ടായിരിക്കും. സോ അതുതന്നെയാണ് ഇതും. ആ ഒരു ഇമ്മച്യൂർഡ് സ്റ്റേറ്റിൽ നിന്ന് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് അവൻ വരുന്നു, അതിനുള്ള ഇൻസിഡൻസ് ഉണ്ടാവുന്നു, അവനെ അതിനു ട്രാവൽ ചെയ്യുന്നു, അതിനവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ഈ അതിലൊരു പ്ലസ് വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും എന്ന് പറയാൻ കേട്ടു. ഇതിലെ 4 സ്ത്രീകളാണ് കാണിക്കുന്നത്. അമ്മ, ചേച്ചി, പിന്നെ വൈഫ്, ഗേൾഫ്രണ്ട്, പിന്നെ സോണി അഗർവാൾ ജി ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൂടെയാണ് ഹീറോ ഹീറോ ആവുന്നത്. അല്ലാണ്ട് ഞാൻ തന്നെ വന്ന് ഹീറോയിസം കാണിച്ച് അങ്ങനെയൊന്നുമല്ല. സോ ഇറ്റ്സ് കംപ്ലീറ്റ് റിയാലിറ്റി സൈഡിലൂടെ കാണിക്കുന്ന ഒരു സിനിമയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ റിയാലിറ്റി ഒരുക്കി ആർക്കും ബോറിങ് ആവില്ല. റിയാലിറ്റി റിയാലിറ്റി തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ആ ഒരു എക്സ്പെക്ടേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും കൂടുതൽ കൂടുതൽ ഹൈറ്റ്സിൽ എത്തുമ്പോൾ പൾസറിൽ നിന്ന് BMW എത്തിയതുപോലെ, സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയതുപോലെ, മലയാളത്തിൽ നിന്ന് മാത്രം ഒതുങ്ങാതെ തമിഴിലേക്ക് തെലുങ്കിലേക്ക് കന്നഡയിലേക്ക് എത്തിയതുപോലെ ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇനിയും അറിവ് തിരിച്ചറിവില്ലാത്ത കുഞ്ഞു കുഞ്ഞു ബ്രിക്ഷൽസ് ഒക്കെ ഷെല്ലബ്രേക്ക് ആവട്ടെ എന്ന് വിഷയമുള്ളൂ. സോ ഡു യു വോണ്ട് ടു ടെൽ എനിതിങ് ടു ദി ഓഡിയൻസ്? എല്ലാവരും കൈപ്പക്ക എന്ന് പറയുന്ന മൂവിയുടെ പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു കോമൺ മാൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന വിഷയങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു ഇപ്പോൾ എല്ലാവരുടെയും ഒരു പ്രയോറിറ്റി ഒരു പെട്ടെന്നുള്ള എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. അതിപ്പോൾ എല്ലാവരുടെ ലൈഫിലാണെങ്കിലും ഫാമിലി ഗെറ്റ് ടുഗെദർ ജസ്റ്റ് മൂവിക്ക് പോവുക. ഇത് ഐ തിങ്ക് യു വിൽ ഡിസ്കസ് അബൌട്ട് ദിസ് ഫിലിം. അതായിരിക്കും ഒരു പ്ലസ് പോയിന്റ്. കാരണം അടുത്തിരിക്കുന്നവർ നേരെ നീ ഇങ്ങനെയല്ലാന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഉണ്ടാവും. ചിലപ്പോൾ എന്നെ പോലെ ഒരുത്തിന് അവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ കുറച്ച് ഓവറായിട്ടാണല്ലോ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സും. സോ കുറച്ചെങ്കിലും ഒന്ന് ചിന്തിപ്പിക്കുക ആൻഡ് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിച്ച് ഒരു ഗുഡ് ഫീലോടുകൂടി ഇറങ്ങിപ്പോകാൻ പറ്റുന്ന സിനിമയായിരിക്കും. സോ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. സോ ഇറ്റ് വാസ് റാഹുൽ രവി വിത്ത് അസ് ആൻഡ് ഇറ്റ്സ് മീ ദക്ഷ രവി വിത്ത് ദാറ്റ്. വി വിൽ സീ യു അഗൈൻ. ബൈ ബൈ.